അല്ല, വിവാദങ്ങൾ ഒരടിസ്ഥാനമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് വിവാദം ഉണ്ടാക്കുന്നത്. വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് ഞങ്ങളെല്ലാവരും അവിടെ വയനാട്ടിലുണ്ടായിരുന്നു. സ്വാഭാവികമായി ആ സമയത്ത് മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയൊക്കെ കണ്ടിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സേവാഭാരതിയുടെ പ്രവർത്തനത്തിൻ്റെ കൂടെയായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ വയനാട്ടിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ കണ്ട് നടക്കുന്ന സേവന പ്രവർത്തനത്തെക്കുറിച്ചും ദുരിതാശ്വാസ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പോയിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. രാത്രി ഒരു 9:30 ശേഷമാണ് ആ സംഭവം. അതിൻ്റെ തൊട്ടടുത്ത മുറിയിലാണ് ADGP ശ്രീ അജിത് കുമാർ തങ്ങിയിരുന്നത്. അപ്പോൾ ശ്രീ ജോർജ് കുര്യനുമായി സംസാരിച്ച് ഇറങ്ങുന്ന സമയത്താണ് ശ്രീ അജിത് കുമാർ താഴേന്ന് പിറ്റേന്ന് CMൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുക്കം പൂർത്തിയാക്കി അതിനുശേഷമാണ് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞു. 10 മണിയായിട്ടുണ്ടാവും. ആ സമയത്ത് ഒന്ന് അദ്ദേഹത്തെയും കൂടി ഒന്ന് കാണാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വരികയായിരുന്ന നിരവധി ആംബുലൻസുകളെ, കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ആംബുലൻസുകളെ പോലീസ് വ്യാപകമായി തടഞ്ഞു വെക്കുകയും ആരോഗ്യ പ്രവർത്തകരടക്കം ഈ വയനാട്ടിലേക്ക് പ്രവേശിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ക്രമസമാധാന ചുമതലയുള്ള അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ശ്രീ അജിത് കുമാർ സാറിനോട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോട് പോയി ആ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 മിനിറ്റ് നേരം അദ്ദേഹത്തിനെ ഈ വിഷയം സംസാരിച്ച് ഞങ്ങൾ പോവുകയും ചെയ്തു. ശരിക്ക് ജോർജ് കുര്യൻ സാറിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളവിടെ പോയത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ വിഷയം കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റ് വിവാദങ്ങൾക്കിടയാകത്തക്ക രീതിയിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഗൂഢാലോചനയും അവിടെ നടന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ ആരോപിച്ചു എന്നാണ് പറഞ്ഞത്. എന്തോ അന്തർധാരയാണ്, ഗൂഢാലോചനയാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഏതായാലും ഞങ്ങളെ അവിടെ ചർച്ച നടത്തിയതിന് ശേഷമാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് ആരോപിച്ചിട്ടില്ല എന്നതിൽ വളരെ സന്തോഷമുണ്ട്. നടന്ന കാര്യം ഇത്രയേ ഉള്ളൂ. BJPയും അതുപോലെ തന്നെ CPMഉം തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയാണ് അതിനുവേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് രമേശ് ചെന്നിത്തല മറുപടി പറയണം. രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുകയാണ്. അതിൻ്റെ ഗൂഢാലോചനയൊക്കെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് നടന്നത്. സ്വന്തം പഞ്ചായത്തിൽ CPMനെ ഭരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയുടെ മെമ്പർമാരെ കൊണ്ട് പിന്തുണ ഉറപ്പിക്കുന്ന നേതാവാണോ മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള അന്തർധാര BJPക്കുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് എന്നുള്ളതിൽ രമേശ് ചെന്നിത്തല മറുപടി പറയണം. അദ്ദേഹത്തിൻ്റെയൊക്കെ മാർക്സിസ്റ്റ് വിരുദ്ധ ആ പിത്തലാട്ടങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്നുള്ളതായി നിന്ന് വ്യക്തമാണ്. സ്വന്തം ജന്മനാട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി CPMനെ പിന്തുണ കൊടുത്ത് ഭരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിനാണ് രമേശ് ചെന്നിത്തല മറുപടി പറയേണ്ടത്.